ജോബ് ആപ്ലിക്കേഷൻ ലെറ്റർ വിത്ത് റെസ്യൂം. ഇംഗ്ലീഷിന് എക്സാമിന് ഇപ്പോൾ സ്ഥിരമായി ചോദിക്കുന്ന ഒരു ടോപ്പിക്കാണ് ജോബ് ആപ്ലിക്കേഷൻ ലെറ്റർ വിത്ത് റെസ്യൂം. വളരെ സിമ്പിളായിട്ട് നമുക്ക് പഠിക്കാം. ഇതാണ് ജോബ് ആപ്ലിക്കേഷൻ ലെറ്ററിന്റെ ഫോർമാറ്റ്. നമ്മളെ സാധാരണ നമ്മൾ ഫോർമൽ ലെറ്റർ തയ്യാറാക്കുന്ന പോലെ തന്നെയാണ്. ചെറിയ മാറ്റങ്ങളുണ്ട്, അതെന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. നമ്മളെല്ലാം എഴുതുന്നത് ലെഫ്റ്റ് സൈഡിൽ തന്നെയായിരിക്കും എല്ലാ കാര്യങ്ങളും എഴുതുന്നത്. നമ്മുടെ ഫ്രം അഡ്രസ്സ് ആണ് ആദ്യം എഴുതേണ്ടത്. ആരാണോ ഈ ജോബ് ആപ്ലിക്കേഷൻ ലെറ്റർ തയ്യാറാക്കുന്നത് അദ്ദേഹത്തിന്റെ പേര്, അഡ്രസ്സ്, സ്ഥലം, അതുപോലെ തന്നെ ഡേറ്റും എഴുതിയിരിക്കണം. അതിനുശേഷം ടു അഡ്രസ്സാണ്, നമ്മൾ ആർക്കാണോ ഈ ലെറ്റർ അയക്കുന്നത്, ആർക്കാണോ നമ്മൾ ഈ ജോബ് ആപ്ലിക്കേഷൻ ലെറ്റർ അയക്കുന്നത്, ആ ഒരു സ്ഥാപനത്തിന്റെ പേരും അഡ്രസ്സും ഒക്കെയാണ് അവിടെ രേഖപ്പെടുത്തേണ്ടത്. അതിനുശേഷം സർ അല്ലെങ്കിൽ മാഡം. ദെൻ അതിന് താഴെയായിട്ട് നമ്മൾ സബ്ജക്റ്റ് എഴുതിയിരിക്കണം. സബ്ജക്റ്റ് എന്താണ്? ആപ്ലിക്കേഷൻ ഫോർ ദ പോസ്റ്റ് ഓഫ് ഡാഷ്, നമ്മൾ ഏത് പോസ്റ്റിലേക്കാണോ അപേക്ഷിക്കുന്നത് ആ ഒരു പോസ്റ്റിന്റെ പേരാണ് ഇവിടെ എഴുതേണ്ടത്, ആ ജോലിയുടെ പേരാണ് ഇവിടെ എഴുതേണ്ടത്. ഓക്കെ. അതിനുശേഷം റഫറൻസ് ആണ്, അതായത് നമ്മൾ ഈ ഒരു ജോബ് ആപ്ലിക്കേഷൻ ലെറ്റർ അയക്കാനുള്ള കാരണം എന്താണ്. ഇപ്പോൾ നമ്മളൊരു പത്രത്തിലെ അഡ്വർടൈസ്മെന്റ് കണ്ടിട്ടാണ് ഈ ഒരു ജോബ് ആപ്ലിക്കേഷൻ ലെറ്റർ പോസ്റ്റ് ചെയ്യുന്നതെങ്കിൽ അത് നമ്മൾ റഫറൻസിൽ രേഖപ്പെടുത്തേണ്ടതാണ്. ഓക്കെ. അതിനുശേഷം ഈ കാര്യങ്ങൾ അതുപോലെ അങ്ങ് പഠിച്ചു വച്ചിരിക്കണം. ആൻഡ് ഇതാണ്, ഐ വിഷ് ടു പ്രസന്റ് മൈസെൽഫ് ആസ് എ കാൻഡിഡേറ്റ് ഫോർ ദ പോസ്റ്റ് ഓഫ് ഡാഷ്, ആ പോസ്റ്റിന്റെ പേര് ഇവിടെ എഴുതുക. ഐ വുഡ് ലൈക്ക് ടു സെർവ് ഇൻ യുവർ എസ്റ്റീംഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ. I have a master degree in MBA. I have enough experience also. I shall serve honestly. അതായത് ഞാൻ ഈ ഒരു പോസ്റ്റിൽ ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെന്നും അതുപോലെ തന്നെ എനിക്ക് MBAയിൽ ഡിഗ്രി ഉണ്ടെന്നും പറയുന്നുണ്ട്. അതുപോലെ തന്നെ എക്സ്പീരിയൻസും ഉണ്ട്, ഞാൻ ഈ ഒരു സ്ഥാപനത്തിൽ ആത്മാർത്ഥതയോടെയും സത്യസന്ധതയോടെയും ജോലി ചെയ്തിരിക്കാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിനുശേഷം എന്താണ് ഒരു കൺക്ലൂഡ് ചെയ്യുന്ന സെന്റൻസ് രീതിയിൽ എഴുതുകയാണ്, ഐ റിക്വസ്റ്റ് ദാറ്റ് ഐ മേ ബി സെലക്ടഡ് ഫോർ ദിസ് പോസ്റ്റ്, ലുക്കിംഗ് ഫോർവേഡ് ടു എ പോസിറ്റീവ് റെസ്പോൺസ്, യുവേഴ്സ് ഫെയ്ത്ത്ഫുള്ളി, സിഗ്നേച്ചർ നെയിം. അല്ലേ, അതായത് ഞാൻ ഈ ഒരു പോസ്റ്റിലേക്ക് തിരഞ്ഞെടുക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു, അത് ഞാൻ പോസിറ്റീവായിട്ട് കാണും, നിങ്ങളുടെ റെസ്പോൺസ്, ഒരു പോസിറ്റീവ് റെസ്പോൺസ് ഞാൻ പ്രതീക്ഷിക്കുന്നു എന്ന് പറയുന്നുണ്ട്. യുവേഴ്സ് ഫെയ്ത്ത്ഫുള്ളി, ദെൻ സിഗ്നേച്ചർ നെയിം. അപ്പോൾ ഇങ്ങനെയാണ് ജോബ് ആപ്ലിക്കേഷൻ ലെറ്റർ തയ്യാറാക്കേണ്ടത്. തീർന്നില്ല, ഇത് കൂടാതെ നമുക്ക് റെസ്യൂമേ തയ്യാറാക്കാനുണ്ട് അല്ലേ. അപ്പോൾ അടുത്ത് നമുക്ക് റെസ്യൂമേ നോക്കാം. റെസ്യൂമേ തന്നെ ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളാണ്. റെസ്യൂമേ അല്ലെങ്കിൽ CV ഒക്കെ ചോദിക്കുവാണെങ്കിൽ ആദ്യം നമ്മൾ എഴുതേണ്ടത് എന്താണ്, നമ്മുടെ പേര് തന്നെയാണ്. ആദ്യം നമ്മുടെ പേര് എഴുതുന്നു, അതിനുശേഷം നമ്മുടെ വയസ്സ് എഴുതണം, അതുപോലെ ഡേറ്റ് ഓഫ് ബർത്ത് മെൻഷൻ ചെയ്തിരിക്കണം, നമ്മുടെ അഡ്രസ്സ്, ദെൻ കോൺടാക്ട് നമ്പർ, നമ്മുടെ മൊബൈൽ നമ്പർ ഉണ്ടായിരിക്കണം, ഇമെയിൽ ഐ ഡി ഉണ്ടായിരിക്കണം. അതിനുശേഷം എന്താണ്, നമ്മുടെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ, നമ്മൾ എന്തൊക്കെ പഠിച്ചിട്ടുണ്ട്, നമ്മൾ PG ഉണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ്, യൂണിവേഴ്സിറ്റി, അതുപോലെ തന്നെ ഡിഗ്രി ആണെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ്, യൂണിവേഴ്സിറ്റി ഏതാണ്, ഇയർ ഏതാണെന്നൊക്കെ നമ്മൾ മെൻഷൻ ചെയ്തിരിക്കണം. അതിനുശേഷമായിട്ട് നമ്മുടെ എക്സ്പീരിയൻസ്, നമുക്ക് ഏതൊക്കെ മേഖലയിൽ നമുക്ക് പ്രവൃത്തി പരിചയമുണ്ട്, അത് ഏത് പോസ്റ്റിലാണ് തുടങ്ങിയ കാര്യങ്ങൾ വ്യക്തമാക്കിയിരിക്കണം. അതിനുശേഷം നമ്മുടെ ലാംഗ്വേജസ്, നമുക്ക് ഏതൊക്കെ ഭാഷകൾ അറിയാം. ഇവിടെ നമ്മൾ ഇംഗ്ലീഷ്, ഹിന്ദി, മലയാളം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെ ഭാഷകൾ അറിയാം അത് രേഖപ്പെടുത്തിയിരിക്കണം. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഹോബീസ്, നമ്മുടെ ഹോബീസ് എന്തെല്ലാമാണ് അതും രേഖപ്പെടുത്തിയിരിക്കണം. ദെൻ ലാസ്റ്റ് എന്തോ എഴുതണം, ഡിക്ലറേഷൻ, ഐ ഡു ഡിക്ലെയർ ദാറ്റ് ദ എബവ് ഇൻഫർമേഷൻ ഈസ് ട്രൂ ടു ദ ബെസ്റ്റ് ഓഫ് മൈ നോളേജ് ആൻഡ് ബിലീഫ്. അതായത് മുകളിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ വിവരങ്ങളും ശരിയാണെന്നും എൻ്റെ അറിവോടെയാണെന്നുമാണ് പറഞ്ഞിരിക്കുന്നത്. അതിനുശേഷം അവിടുത്തെ പ്ലേസ് ഏതാണെന്ന് വെച്ചാൽ പ്ലേസ് എഴുതുക, ദെൻ ഡേറ്റും എഴുതുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ റെസ്യൂമേയും. ഓക്കെ. അപ്പോൾ ജോബ് ആപ്ലിക്കേഷൻ ലെറ്ററും റെസ്യൂമേയും ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നന്നായിട്ട് പഠിച്ചിരിക്കണം.